ബ്ലിറ്റ്സ് പ്രസിദ്ധീകരിച്ച കുറച്ച് വാർത്തകളായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം ചർച്ച ചെയ്ത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തു പിന്നീട് സോണിയാഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ ഈ ബ്ലിഡ്സുകാരൻ വിടുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സുകന്യാ മർഡർ കേസുമായി ബന്ധപ്പെട്ട് മർഡറല്ലേസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ സംഭവങ്ങളുണ്ടെന്ന് പറയുന്നു വാസ്തവമുണ്ടോ അതിനകത്ത് വാസ്തവമുണ്ട് കാരണം ബ്ലിഡ്സ് വീക്ക്ലി വീക്ക്ലി ബ്ലിറ്റ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്നതാണ് സലാബുദ്ദീൻ ഷോയിബ് ചൗധരിയാണ് അതിൻ്റെ പത്രാധിപർ അദ്ദേഹം അറിയപ്പെടുന്ന രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് ബ്ലിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ബുധനാഴ്ചയും ബംഗ്ലാദേശിൽ നിന്നിറങ്ങുന്ന അച്ചടിയുണ്ട് ഓൺലൈനും ഉണ്ട് അവർക്ക് യൂട്യൂബ് ചാനലുമുണ്ട് അത് അന്വേഷണാത്മക പത്രപ്രവർത്തനം കാലങ്ങളായി നടത്തിക്കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് സലാഹുദ്ദീൻ ചൗധരി ഇപ്പോൾ നിരവധി കേസുകൾ അദ്ദേഹം അന്വേഷ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും സമീപകാലത്താണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഭാര്യ മക്കൾ സോണിയാഗാന്ധിയുടെ പൗരത്വം വിവാഹം കുടുംബ ബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലാണ് സലാഹുദ്ദീൻ ചൗധരിയുടെ ബ്ലിറ്റ്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നത് അദ്ദേഹം ഇത് ഇത്തരം ആരോപണങ്ങൾ ലേഖനങ്ങളായി ആരോപണങ്ങളില്ല ചില അദ്ദേഹത്തിൻ്റെ ഫാക്റ്റ് ഫൈൻഡിങ് ടീം കണ്ടുപിടിച്ച വസ്തുതകൾ എന്ന പേരിൽ ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരോട് വീണ്ടും വീണ്ടും ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളോടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സലാവുദ്ദീൻ ചൗധരി പുതിയൊരു ആരോപണമായി വന്നിരിക്കുന്നു ആരോപണമെന്ന് പറഞ്ഞാൽ സുകന്യാ റേപ്പ് കേസ് സിംഗ് റേപ്പ് കേസ് എന്ന് പറഞ്ഞൊരു വിഖ്യാതമായ എന്നാൽ വാർത്താ മാധ്യമങ്ങൾ തമസ്കരിച്ച ഒരു കേസ് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് സുകന്യാ ദേവി സിംഗ് അല്ലെങ്കിൽ സുകന്യാ സിംഗ് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടി അവളുടെ പിതാവ് ബൽറാം സിംഗ് അമ്മ സുമിത്ര ദേവി ഇവരെ രണ്ടായിരത്തി ഏഴ് ജനുവരി മുതൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അമേറ്റിയിലെ സഞ്ജയ് ഗാന്ധി മാർഗിലെ വീട്ടിൽ നിന്ന് കാണാനില്ല രണ്ടായിരത്തിയേഴ് ജനുവരി മുതൽ ഇപ്പോൾ എത്ര വർഷമായി പതിനേഴ് വർഷം പതിനേഴ് വർഷമായി കാണാനില്ല ആ വീട് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു ആ വീട്ടിൽ ഇവരെ കാണാനില്ല ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സമീപവാസികളൊക്കെ ഭയത്തോടെയാണ് പ്രതികരിക്കുന്നത് എന്ന് കാണിച്ച് നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് ഇപ്പോൾ കൊണ്ടുനടക്കുന്ന പാർട്ടിയുണ്ടല്ലോ സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന കിഷോർ സുമിത്ര സുമേത്ര ഒരു കേസ് കൊടുത്തിരുന്നു അലഹബാദ് ഹൈക്കോടതി ഇതാണ് ഈ കേസിൻ്റെ ഒരു നക്ഷറ്റ് അപ്പോൾ ഈ കേസിൽ ആ കേസ് പരാജയപ്പെട്ടുപോയി ഇയാൾക്ക് കിഷോർ സുമേത്രയ്ക്ക് കോടതി പഴയടക്കം ചുമത്തി അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല ഹേബിസ് കോർപ്പസ് ഹർജിയാണ് കൊടുത്തത് ഹേബി കോർ കോർപ്പസ് എന്ന് പറഞ്ഞ ഒരാളെ കാണാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം അന്നാ കേസിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സുകന്യാ സിംഗിനെയും കുടുംബത്തിനെയും അതായത് ബൽറാം സിംഗിനെയും സുമിത്ര ദേവിയെയും തടവിൽ വെച്ചിരിക്കുന്നു എന്ന് കാണിച്ച് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിൽ ഒപ്പീനിയൻ ഹോബിയസ് കോർപ്പസ് ഹർജി നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഒന്നായിട്ടാണ് കേസ് കൊടുത്തത് ആ കേസിൽ പക്ഷേ അയാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോഴും സുഗന്യാസിംഗിനെയും കുടുംബത്തിനേയും കാണാനില്ല അദ്ദേഹം ബ്ലിഡ്സിൻ്റെ പുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളായ സി ബി ഐ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ധാർമ്മികമായ ഒരു ഒരു കുടുംബത്തെ കാണാനില്ല അത് ആ കേസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നാലെ പറയാം ആ കുടുംബത്തെ പതിനേഴ് വർഷമായി കാണാനില്ല ഒരു കേസ് വന്നു വ്യക്തമായ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കിഷോർ സുമേത്രയുടെ കേസ് തോറ്റുപോയി ഇതിൻ്റെ കേസിൻ്റെ വിധിന്യായം അലഹബാദ് ഹൈക്കോടതി സുകന്യാ സിംഗ് കേസ് അല്ലെങ്കിൽ ദേവി കേസ് കേസെന്ന് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോഴും ലഭ്യമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിൻ്റെ വിധി ഉൾപ്പെടെയുള്ളത് ലഭ്യമാണ് പക്ഷേ ആ കേസ് പരാജയപ്പെട്ടു പോയത് എങ്ങനെയെന്ന് ഞാൻ പറയാം അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സലാഹുദ്ദീൻ ചൗധരി ബ്ലിറ്റ്സിൻ്റെ പത്രാധികർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ കേസിൽ അന്വേഷിച്ച് ഇവരുടെ വേറോബോട്ട്സ് ഇവർ എവിടെയാണ് ഈ കുടുംബം അച്ഛനും അമ്മയും മകളും കാണാനില്ല ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഏജൻസികൾക്കുണ്ട് സി ബി ഐക്കുണ്ട് ഐ ബിക്ക് ഉണ്ട് കണ്ടുപിടിക്കണം ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം പോലുമുള്ള ഒരു കേസാണ് എന്ന് പറയുന്നു ഇനി അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളെ സമീപിക്കും സമീപിച്ചിട്ട് ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൻ്റെ തിരോധാനമുണ്ട് ഗവണ്മെൻ്റ് അതേക്കുറിച്ച് ഇന്ത്യ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെൻ്റ് അതേക്കുറിച്ച് അന്വേഷിക്കാതെ ഇരിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അതിന് ഇന്ത്യ സർക്കാർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഞാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്നാണ് സലാ ഉദ്ദീൻ ചൗധരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് അതുകൂടാതെ ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ സി എൻ എൻ ഫോക്സ് ന്യൂസ് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് ദ ഗാർഡിയൻ ടെലഗ്രാഫ് തുടങ്ങി എണ്ണപ്പെടുന്ന ബാങ്കോക്ക് പോസ്റ്റ് തുടങ്ങി ദ ന്യൂയോർക്കർ തുടങ്ങി എണ്ണപ്പെട്ട ലോകത്തിലെ ഏറ്റവും പേരുകെട്ട പത്രങ്ങളെയൊക്കെ അദ്ദേഹം ടാഗ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ മീഡിയ നിങ്ങൾ ഈ കേസ് ഇന്ത്യയിൽ നടന്ന ഒരു ഇരുപത്തിനാലുകാരിയായ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെയും അവളുടെ കുടുംബത്തിനേയും കാണാനില്ല അത് നിങ്ങൾ അന്വേഷിക്കുമോ എന്ന് ചോദിച്ച് അദ്ദേഹം ടാഗ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇന്ത്യ സർക്കാർ ഇത് മൂടി മൂടിവെക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇത് മൂടി മൂടിവെക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇത് മൂടി വയ്ക്കുകയാണെങ്കിൽ ഞാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോകും എന്നാണ് സലാബുദ്ദീൻ ചൗധരിയുടെ വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇപ്പോൾ സുകന്യാ ദേവി കേസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സം ഇന്ന് സംസാരിക്കാനുണ്ടായ സാഹചര്യം പക്ഷേ സലാബുദ്ദീൻ ചൗധരി ഇത് ഇന്നലെയാണ് പറയുന്നത് ഓഗസ്റ്റ് പതിമൂന്നിന് എ ബി മലയാളത്തിൽ ദേവി കേസ് എന്താണ് എന്ന പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ സലാബുദ്ദീൻ ചൗധരിയേക്കാളും കുറെ കൂടെ മുന്നിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ നമ്മളത് വലിയ ക്രെഡിറ്റൊന്നുമായിട്ട് പറയാല്ല കേട്ടോ കാരണം നമ്മൾ ഇതിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു സാധനം കിട്ടി ഒരു ഒരു തുമ്പ് കിട്ടി നമ്മളത് പിന്നെ പിന്നാലെ പോയി ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ച് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിച്ചത് അവരുടെ പേരൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും ആദ്യത്തെ വീഡിയോ ഓഗസ്റ്റ് പതിമൂന്നിന് നമ്മൾ ചെയ്ത വീഡിയോ കുറച്ച് പിന്നാക്കം പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് കാണാൻ സമയം കിട്ടുന്നവർ കാണണം അതിൻ്റെ ലിങ്ക് നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ കമൻസിൽ ആദ്യത്തതായി കൊടുക്കുകയും ചെയ്യാം ഏതായാലും ഇതിൻ്റെ കഥ ചുരുക്കി ഞാൻ പറയാം സുമിത്ര ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയും ബൽറാം സിംഗ് എന്ന് പറയുന്ന ആളുടെയും മകളായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരിയായിരുന്ന സുകന്യാ സിംഗ് അല്ലെങ്കിൽ സുകന്യാദേവി സുകന്യയും ഇവരടക്കം കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു അപ്പോൾ അമേത്തിയിലെ ഗസ്റ്റ് ഹൗസ് ഉത്തർപ്രദേശ് ഗസ്റ്റ് ഹൗസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാവും സംഘവും ഉണ്ട് അവരോട് വലിയ ആരാധനയായിരുന്നു കുടുംബത്തിന് പ്രത്യേകിച്ച് സുകന്യാസിങ് പാർട്ടിയിലെ വളർന്നു വരുന്ന നേതാവാണ് അദ്ദേഹത്തെ കാണണമെന്ന് അദമ്യമായ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ സുകന്യാദേവി ഈ നേതാവിനെ കാണാൻ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നു ഗസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ ആ നേതാവും ഏഴ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഏഴ് സുഹൃത്തുക്കളിൽ ഒരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു ഒരു ഇറ്റലിക്കാരനുണ്ടായിരുന്നു സുകന്യാദേവി അവിടെ ചെല്ലുമ്പോൾ ഇവരൊക്കെ മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലായിരുന്നു അതുകൊണ്ട് സംസാരിക്കാതെ സുകന്യാദേവി ഗസ്റ്റ് ഹൗസിൽ നിന്ന് മടങ്ങി പക്ഷേ ഗസ്റ്റ് ഹൗസിലേക്ക് ഇന്ന് പുറത്തിറങ്ങി ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് ഇവർ അതിനകത്ത് കൊണ്ടുപോയി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഈ ഏഴുപേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് ബലാത്സംഗം ചെയ്തു അവിടെ പുറത്തിറങ്ങി അപ്പോൾ സുകന്യാദേവി ഇവിടെ വീട്ടുകാർ ഞെട്ടിപ്പോയി മകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു തങ്ങളുടെ മകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കുടുംബത്തിൽപ്പെട്ട തങ്ങളുടെ മകൾക്ക് ഇത്തരം വലിയ ദുരന്തമുണ്ടായപ്പോൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്നല്ലേ ആ ആ കുടുംബം തകർന്നുപോയി പോയി അവരെന്ത് ചെയ്തു ഈ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളിലൊക്കെ കണ്ടു അതുകഴിഞ്ഞ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഇന്നും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെ വീട്ടിൽ പോയി കണ്ട് സങ്കടം പറഞ്ഞു കേൾക്കാൻ പോലും തയ്യാറായില്ലേ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇവർക്ക് ഒരമ്പതിനായിരം രൂപ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് സുകന്യാദേവി പത്രസമ്മേളനം നടത്തി പക്ഷേ പത്രസമ്മേളനത്തിലെ വിവരങ്ങൾ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല അക്കാലത്ത് ഈ ഓൺലൈൻ മീഡിയയൊക്കെ പതുക്കെ പതുക്കെ ആരംഭിച്ചു വരുന്നേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഇല്ല പക്ഷെ ചില മാധ്യമങ്ങളിലൊക്കെ ചെറുകിട പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വാർത്ത വന്നു ചോദിച്ചാൽ വിദേശ പ്രധാനപ്പെട്ട അന്ന് ഒരുപക്ഷെ മറ്റ് ചില ഇതിൻ്റെ കേ പിന്നീട് ഇത് കേസൊക്കെയായി ഹൈക്കോടതിയിലൊക്കെ നമ്മുടെ കിഷോർ സുമേത്ര ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട് അതിൽ പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ എതിർ കക്ഷിയായിരുന്നു ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിനും നോട്ടീസ് പോയപ്പോഴൊക്കെ അത് വാർത്തയായിരുന്നു അപ്പോൾ ഏതായാലും ഇങ്ങനെ കേസ് വന്നു ഈ പറഞ്ഞ രാഷ്ട്രീയ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന ആളെ പോയി കണ്ടു മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഏഴ് പേര് ഗ്യാങ് റേപ്പാണ് കൂട്ട ബലാത്സംഗത്തിനിരയായി അത് പരാതി പറയാൻ ചെന്നപ്പോൾ ആട്ടി ഇറക്കി വേണമെങ്കിൽ അമ്പതിനായിരം രൂപ വന്നേക്കാം എന്ന് പറഞ്ഞവർ ഇവർ വേള കടത്തി പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഏഴ് ജനുവരി മുതൽ ഈ കുടുംബത്തിനെ കാണാനില്ല മിസ്സിങ് മിസ്സിംഗ് ആണ് ഇന്ന് വരെ ഇവരുടെ വേറെ റബോട്ട്സ് അറിയില്ല എന്നാണ് സുകന്യാദേവി കേസ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചില പേരുകൾ ഞാൻ മനപ്പൂർവ്വം പറയാത്തത് ബ്ലിറ്റ്സ് പറയട്ടെ ബ്ലിറ്റ്സ് പക്ഷേ ഈ കേസ് നടന്നുകൊണ്ടിരിക്കേ നമ്മുടെ നിർഭയ കേസിൽ വിധി അറിയാമല്ലോ നിർഭയ കേസിൽ നീതി കിട്ടി അതിനുശേഷം ഉന്നാവ് അവ ഉന്നാവ് ഹത്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചില ബലാത്സംഗ കേസുകൾ കേസുകളുണ്ടായിപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ റേപ്പ് ക്യാപിറ്റൽ ഇന്ത്യയുടെ ബലാത്സംഗ ലോകത്തിൻ്റെ ബലാത്സംഗ ക്യാപിറ്റലാണ് ഇന്ത്യ എന്ന് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു അന്നേരം കർണാടകയിലെ ബി ജെ പി അതിന് മറുപടിയായിട്ട് ട്വീറ്റ് ചെയ്തു നിർഭയ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു നിർഭയയ്ക്ക് നീതി കിട്ടി ആ ട്വീറ്റ് നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് അവർക്ക് നീതി കിട്ടി പക്ഷേ സുകന്യാദേവിക്ക് മാത്രം നീതി കിട്ടിയിട്ടില്ല അവൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പോരാടുമോ എന്ന് ചോദിച്ചായിരുന്നു അന്ന് കർണാടക ബി ജെ പി ട്വീറ്റ് ചെയ്ത് അപ്പോൾ സുകന്യാദേവി എന്ന് പറയുന്നത് രഹസ്യമായ കാര്യമൊന്നുമല്ല പക്ഷേ ആരും പറയുന്നില്ല അതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായ ആൾ കേസ് കെട്ടിച്ചമച്ചതോ അല്ലയോ നമുക്കറിയില്ല അന്വേഷണം നടക്കണം അത്ര പക്ഷേ അത്ര ഒരു ആരോപണമുണ്ട് അദ്ദേഹം വളരെ വിശുദ്ധനും മാന്യനുമായി നമ്മുടെ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും വിലസുന്നുണ്ട് അതിൻ്റെ നിധി അത് അദ്ദേഹത്തെ ആക്ഷേപിക്കാനും രാഷ്ട്രീയമായി തകർക്കാനും വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കേസ് ആണെങ്കിൽ അതങ്ങനെ സ്ഥാപിക്കപ്പെടണം അല്ലെങ്കിൽ ഈ പറയുന്ന ആളിനെ രക്ഷകനായി കരുതുന്ന ഒരു ജനതയ്ക്ക് സത്യമറിയാനുള്ള അവകാശമുണ്ട് സലാവുദ്ദീൻ ചൗധരി അതിന് തുടക്കമാവട്ടെ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു നേതാവ് എന്നും ഒരു ബലാത്സംഗ കേസിൻ്റെ ആരോപണത്തിൽ അപവാദം പോലെ പറയുന്ന ഒരാരോപണത്തിൽ കുരുങ്ങിക്കിടക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയ മര്യാദയല്ല അത് കേന്ദ്രം ഇപ്പോൾ സലാവുദ്ദീൻ ചൗധരി ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്തിനെ തുറന്നു വിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ സൂന്യാദേവി വന്ന് പറയുമായിരിക്കും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പതിനേഴും അന്ന് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്ന സൂന്യാദേവിക്ക് ഇപ്പോൾ മുപ്പത് മുപ്പത്തി എട്ട് വയസ്സുണ്ട് അവരുടെ അച്ഛനും അമ്മയും ഉണ്ടോയെന്ന് അറിയില്ല ബൽറാം സിംഗും സുമിത്ര ദേവിയും ഉണ്ടായിരിക്കും മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടിപ്പോയി അറുപത് എഴുപത് വയസ്സൊക്കെ ഉണ്ടാകുവായിരിക്കും അവരും ഉണ്ടായിരിക്കാം ആ കുടുംബം രംഗത്ത് വന്ന് ഒരു പക്ഷേ ഇതെല്ലാം കള്ളത്തരമാണ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമയ്ക്കുന്ന കേസാണ് എന്ന് പറയട്ടെ അല്ലെങ്കിൽ കേന്ദ്രം സി ബി ഐ ഉൾപ്പെടെ സി ബി ഐ അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട ചില വ്യവഹാരങ്ങളൊക്കെ അക്കാലത്ത് നടന്നിരുന്നു കേന്ദ്രം ഇടപെട്ടിട്ട് ഇത് കള്ളക്കേസാണെങ്കിൽ കള്ളക്കേസാണെന്ന് പറയണം ഒരു വ്യക്തിയെ ഇങ്ങനെ ഗോസിപ്പുകളുടെ രൂപത്തിൽ ഒരു ഏത് ബലാത്സംഗം കൂട്ട ബലാത്സംഗം പോലെയുള്ള ഒരു കേസിൽ നമ്മുടെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ചെടി പുരട്ടി എക്കാലവും നിർത്താനുള്ള ഒരു നീക്കം കേന്ദ്രം ചെയ്യരുത് അത് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അതിനുള്ള ആർജവം ഉത്തർപ്രദേശ് പോലീസ് കാണിക്കണം യു പിയിൽ നടന്ന സംഭവമാണ് യു പി പോലീസിൻ്റെ ഒക്കെ കാണും അവരുടെ ഇൻ്റലിജൻസ് ഇൻപുട്സ് ഉണ്ടാവും അവർക്ക് അന്വേഷിക്കാം ഒരു കുടുംബം എവിടെ പോയി അന്വേഷിക്കാൻ യോഗി ആദിത്യനാഥിന് കഴിയില്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് യോഗി സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൂടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന് ചെയ്തുകൂടെ ഇപ്പോൾ സലാവുദ്ദീൻ ഷോവി ചൗധരി അന്താരാഷ്ട്ര നിധിനിയായ കോടതിയിലേക്ക് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത നാറ്റക്കേസാവും അതെ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം ഒരു ഒരു ഗാംഗ് റേപ്പിൻ്റെ വിക്ടീമിൻ്റെ കുടുംബത്തോടെ കാണാതായിട്ട് അതിനെ ഗൗനിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് പ്രത്യേകിച്ച് ലോകമെമ്പാടും ഒരു ലോക നേതാവായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ്ക്കും കോട്ടം തട്ടും അതുകൊണ്ട് സുകന്യാദേവി കേസ് എവിടെയെന്ന് എന്താണെന്നും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നും ആ കുടുംബം എവിടെയാണെന്നും പറയാനുള്ള ഉത്തരവാദിത്വം ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രാഹുൽ ഗാന്ധിക്കും ഈ കർണാടകയിലെ പറഞ്ഞ പോലെ ലോക ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ബലാത്സംഗം പീഡനം കൊലപാതകം ദളിത് ഒക്കെ പറയുന്ന രാഹുൽ ഗാന് രാഹുൽ ഗാന്ധിക്കും അതിൻ്റെ ബാധ്യതയുണ്ട് അദ്ദേഹം സലാഹുദ്ദീൻ പറയുന്ന പോലെ ഏറ്റവും ദരിദ്രരും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് അധസ്ഥിതരമായതുകൊണ്ട് അവർക്കൊരു നീതി മറ്റുള്ളവർക്ക് വേറെ ഒരു നീതി എന്നല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ദീർഘമായ കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട് ഞാനിത് വായിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ നടന്ന ഒരു മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ഒരു കൂട്ടബലാത്സംഗ എന്ന ആരോപണത്തെക്കുറിച്ച് ബംഗ്ലാദേശിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഖേദിക്കുകയാണ് അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിലാർക്കും അത് താൽപ്പര്യം എന്ന് പറയുന്നത് അങ്ങേറ്റം ലജ്ജാഭകമാണ് രാഹുൽ ഗാന്ധി ഉറപ്പായും സുകന്യാസിംഗിൻ്റെ സുകന്യാദേവി കേസിന് വേണ്ടി രംഗത്ത് വരണം ആ കേസിലെ പ്രതികളെ കണ്ടെത്തണം പ്രതികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുടുംബം എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ അമേധി വീണ്ടും കോൺഗ്രസ് ജയിച്ച സീറ്റാണ് അപ്പോൾ അമേധി ഗസ്റ്റ് ഹൗസിലാണ് നടന്നത് അപ്പോൾ അമേധിയിൽ നടന്ന ഈ നടന്നതായി പറയപ്പെടുന്ന ഈ ബലാത്സംഗ കേസ് വസ്തുതയാണോ അല്ലെങ്കിൽ ആ കുടുംബം ഇപ്പോൾ അമേതിയിലെ സഞ്ജയ് ഗാന്ധി മാർഗിലെ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട് ഉത്തർപ്രദേശ് സർക്കാരിനുണ്ട് അത് അതിനുള്ള തുടക്കമായിരിക്കും ഒരുപക്ഷെ ബ്ലിറ്റ് ബ്ലിറ്റ്സിൻ്റെ നീക്കം ബ്ലിറ്റ്സ് എല്ലാ ദിവസവും ഇങ്ങനെ ബോംബുകൾ പൊട്ടിച്ചു കൊണ്ടേയിരിക്കുക ഇതെല്ലാം കൂടി എങ്ങനെ താങ്ങുമോ ആവും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓഗസ്റ്റ് പതിമൂന്നിന് ഞങ്ങൾ ഈ വിഷയത്തിൽ ചെയ്ത മറ്റൊരു വീഡിയോയുടെ ലിങ്ക് ആദ്യത്തെ കമൻറ്റായി ചേർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക